വർദ്ധിച്ചു വരുന്ന സവാള വില വർധനവിനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ സൗജന്യ സവാള വിതരണം നടത്തി പ്രതിഷേധിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയാണ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. സവാളയുടെ വില വർധനവിനെതിരെ ഹോട്ടൽ ഉടമകളുടെ സംഘടന വേറിട്ട രീതിയിലാണ് പ്രതിഷേധിച്ചിരിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന സവാള വില വർധനയ്ക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സൗജന്യ സവാള വിതരണം നടത്തുകയായിരുന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഞങ്ങൾ കായംകുളത്ത് യൂണിറ്റ് സമ്മേളനം നടത്തുകയുണ്ടായി. പക്ഷേ ഈ യൂണിറ്റ് സമ്മേളനം വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഒരു സമ്മേളനമായിട്ടാണ് ഇവിടെ നടത്തപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ഇന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി ഈ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് സവാളയ്ക്ക് കഴിഞ്ഞ ദിവസം 60-90 രൂപയിലേക്കാണ് വരുന്നത്. ഒരു ഹോട്ടലിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാന ഇൻഗ്രീഡിയൻസ് സവാളയാണ്. ആ സവാളയ്ക്ക് പോലും ഇത്രയേറെ വിലകയറ്റം ഉണ്ടായിട്ട് പോലും പൊതുവിപണിയിൽ സർക്കാർ ഇടപെടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നൊരു യൂണിറ്റ് സമ്മേളനത്തിൽ ഞങ്ങൾ ചെറുകിട ഹോട്ടൽ ഉടമകൾക്ക് സവാള വിതരണം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി. ഇന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധന മൂലം ചെറുകിട ഹോട്ടൽ മേഖല വലിയ തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ തകർച്ച ഇതിനെ നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ സംഘടനയുടെ ഭാഗത്തു നിന്ന് പരമാവധി സപ്പോർട്ട് അങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൊതു വിനിയോഗിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് ഈ വ്യവസായത്തെ തള്ളിവിടുന്ന ഒരു സാഹചര്യമാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ വരുന്ന യൂണിറ്റ് സമ്മേളനത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ സംഘടന ആലോചിക്കുന്നത്. ചെറുകിട ഹോട്ടൽ ഉടമകൾക്ക് സൗജന്യമായി സവാള വിതരണം ചെയ്യുകയായിരുന്നു. സവാള വിതരണം നടത്തിക്കൊണ്ട് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി നാസർ പി താജ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ അസംസ്കൃത പദാർത്ഥങ്ങളുടെ വിലവർദ്ധനയൊക്കെ വന്നിട്ടും നമ്മൾ ഇതൊന്ന് ഉൾക്കൊള്ളുവാനോ അതനുസരിച്ച് നമ്മുടെ കച്ചവടത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനോ നമ്മളാരും തയ്യാറാകാത്ത ഒരു വസ്തുത നമ്മളുടെയൊക്കെ കാണാറുണ്ട്. ആരെയൊക്കെ തോൽപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ജയിക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ മത്സരിക്കുകയാണ്. 10 രൂപയ്ക്ക് കൂടുതൽ അല്ലെ 12 രൂപയ്ക്ക് വിൽക്കേണ്ട ചായ 8 രൂപയ്ക്ക് വിറ്റും, 10 രൂപയ്ക്ക് കൊടുക്കേണ്ട ചെറുകടികൾ 5 രൂപയ്ക്ക് കൊടുത്ത് നമ്മൾ ആരെയോ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ചെയ്യണം. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ ജയിക്കത്തില്ല, നമ്മൾ അടിവേര് തോണ്ടിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ മത്സരിക്കേണ്ടത് നമ്മളെ അടുത്തിരിക്കുന്നല്ല, നമ്മളുടെ സമീപത്ത് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ തോൽപ്പിക്കുവാനല്ല, നേരെ മറിച്ച് നമ്മൾ നല്ല ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ട് അവനെക്കാൾ ഉന്നതിയിലേക്ക് നമ്മൾ പോകുവാൻ വിലവർദ്ധനവിലൂടെ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റ് ലഭ്യമാക്കിക്കൊണ്ട് നമ്മുടെ സാധനങ്ങൾക്ക് നല്ല വില മേടിച്ചുകൊണ്ട് കച്ചവടം ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് നമ്മുടെ വ്യാപാര മേഖല എന്ന് കടന്നു പോകുന്നത്. നമുക്കറിയാം GST നോട്ട് നിരോധനവും ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്കുണ്ടായ ദുരന്തങ്ങൾ നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞതാണ്. അതിൻ്റെ അപ്പുറത്തേക്കാണ് നമുക്കിപ്പോൾ വരാൻ പോകുന്ന നമ്മുടെ വാടകയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന റെന്റിന് പ്രതിദിനം അല്ലെങ്കിൽ പ്രതിമാസം നമ്മൾ കൊടുക്കുന്ന വാടകയ്ക്ക് 18% GST ആരാണോ വാടക കൊടുക്കുന്നത്, വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വാടക കൊടുക്കേണ്ട ആൾ കൊടുക്കണമെന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയം വളരെ വിചിത്രമാണ്. മറ്റ് വ്യാപാര സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം നമ്മൾ 5% നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇൻപുട്ട് എടുക്കാത്ത ഒരു വിഭാഗമായി നമ്മുടെ ഹോട്ടൽ മേഖല, നമുക്കൊരു സൗരവിധത്തിൽ നമ്മൾ അടയ്ക്കുന്ന ടാക്സിന് നമുക്ക് തിരിച്ച് നമുക്ക് കിട്ടുകയില്ല എന്നുള്ള വാസ്തവമായ സത്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ മറ്റ് വ്യാപാര സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുക്കുന്ന ടാക്സ് അവർക്ക് ഇൻപുട്ടായി തിരിച്ചു കിട്ടുമ്പോൾ സർവീസ് മേഖല ഉൾപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് 5% ടാക്സ് നമ്മൾ അടയ്ക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു വിധത്തിൽ നമുക്ക് ഇൻപുട്ട് തിരിച്ചെടുക്കുവാൻ പറ്റാത്ത ഒരു മേഖലയാണ് നമ്മൾ. നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നതിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിലും പാചകവാതക വിലവർദ്ധനവിലും പൊതുവിപണി നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അസോസിയേഷൻ അംഗങ്ങൾ പറഞ്ഞു. ഹോട്ടൽ വ്യവസായം തകർച്ചയുടെ വക്കിലാണെന്നും ഇവർ വ്യക്തമാക്കി. അസോസിയേഷൻ കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് എസ് കെ നസീർ അധ്യക്ഷനായി. വി മുരളീധരൻ, സൈഫുദ്ദീൻ മാർവൽ, രമേശ് ആര്യാസ്, കബീർ റഹ്മാനിയ, രാജേഷ് പടിപ്പുര, നൌഷാദ് മാങ്കാങ്കുഴി, സത്താർ ബദറുദ്ദീൻ, ശ്രീഹരി, പ്രവീൺ മഞ്ജിമ, വിജയകുമാർ ബോസ്, താഹാകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.